രമേശേട്ടാ? ആ വരണ് വരണ്. ഓ, നടന്ന് മടുത്ത മനുഷ്യൻ. ഞാൻ പറഞ്ഞല്ലേ അത്ര വലിയ കാറൊന്നും കേറൂലെന്ന്. ഗ്രാമപ്രദേശമല്ലേ, നമുക്ക് ബൈക്കിന് വന്നാൽ മതിയായിരുന്നു. ഓ, ഈ ചൊവ്വാദോഷം കാരണമാണ് എത്ര എത്ര ആലോചനകൾ വന്നേനെ ടൗണിൽ നിന്ന് നല്ല പെണ്ണുങ്ങളുടെ. ഓ, എന്നിട്ട് കിട്ടിയതാ ഈ പട്ടിക്കാട്ടിൽ നിന്ന്. എന്താണ് ഏട്ടാ? ഒന്നുമില്ല, വന്നേ. അമ്മേ, അച്ഛ, ചിന്നൂട്ടി എത്തിയേട്ടാ. ചിന്നൂട്ടിയ? ആ മോള, വാ വാ വാ. അവനെന്തേ? ദൈവന്നുണ്ട്. ആ വാ മോനെ, വാ ഇരിക്കി. അമ്മ എന്താച്ചാ? അവളുടെ അടുക്കളയിലുണ്ട്, നീ അങ്ങോട്ട് ചെല്ലി. അമ്മേ, ആ ഇത്യ. അവനെന്തേ? ചേട്ടനുണ്ട്, ദേ അച്ഛനായിട്ട് അവിടെ കത്തി വെക്കണു. നീ അടുക്കളയിലോട്ട് നടക്ക്, ഞാൻ ദേ കുടിക്കാനെടുക്കട്ടെ. എടി മോളെ, അവിടുത്തെ അമ്മ എങ്ങനെയുണ്ട്? എന്തു പറയാനാണമ്മേ, ഒരു മണക്കൂസോലത്തെ സാധനമാണ്. രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ 9 മണിയാവും, അതിന് പോട്ടെ നോക്കാം. അത് കഴിഞ്ഞ് വന്നത് അപ്പുറത്ത് ആ പാടമൊക്കെയല്ല മുറ്റത്തെ, അപ്പുറത്ത് ആ പാടത്തും പറമ്പത്തൊക്കെ പോയി കുറേ നേരം ഇങ്ങനെ ഒഴിങ്ങനെ വടി ഒഴിഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് വന്നുകൊണ്ട് പിന്നെ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ അരമണിക്കൂറാണ് ഒരു ചായ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഞാൻ വന്നതിന് മുമ്പ് അവിടെ അച്ഛനാണ് അടുക്കളയിൽ കയറിയിരുന്നത്. ഇപ്പം ഞാൻ വന്ന കാരണം എൻ്റെ തലയിലായി. പിന്നെ ഭയങ്കര സ്ലോ ആണ് പണിയെടുക്കാനായിട്ട്. ഒന്നെടുത്ത് ഇങ്ങനെ വെച്ച്, അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് ഇങ്ങനെ എടുത്തു വെച്ച്. ഓ, ഒന്നും പറയണ്ട, ഇപ്പം ഞാനാണ് ഒക്കെ ചെയ്യണത് അവിടുത്തെ കാര്യങ്ങൾ. ആ നീ ഇവിടെ ഒരു ഇല പോലും മറിച്ചിടുന്നില്ലല്ല. ആ അപ്പം അതിന് കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. ഓ, ഇല മറിച്ചിട്ടിട്ട് എന്ത് കാര്യം? ഇതേപോലെ തർക്കുത്തരോ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവരുടെ കൈ നിന്റെ മുഖത്തിരിക്കും. പിന്ന അവനെങ്ങനെയാണ്, സ്നേഹമൊക്കെ ഉണ്ടാ നിന്നോട്? ഓ, അത് അതിലും ചോദിച്ച സാധനമാണ്. എന്നെ എന്തോ അതിർത്തി പോലെയാണ് കാണുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയില്ലേ, എന്നോട് എന്റെ പേര് പോലും എന്താണെന്ന് ഒന്ന് വിളിക്കാറില്ല. എന്നോട്ട് ഇഷ്ടമില്ലാണ്ടാണെന്നോ നമ്മൾ ഈ കല്യാണം കഴിച്ചത്. എടി, അവന്റെ അമ്മടേ ഒറ്റ നിർബന്ധത്തിനല്ലേ നമ്മ ഈ കല്യാണത്തിനെ സമ്മതിച്ചത്. പൊരുത്തപ്പെടാനൊക്കെ കുറച്ച് സമയം എടുക്കും. പിന്നെ കൊറേയൊക്കെ നിന്റെ കഴിവ് പോലെ ഇരിക്കും അവന്റെ സ്വഭാവമൊക്കെ മാറാനായിട്ട്. ഈ ചൊവ്വാദോഷം കാരണമല്ലേ നമുക്ക് ഈ ബന്ധം തന്നെ എടുക്കേണ്ടി വന്നത്, ഈ കല്യാണത്തിന് കൈകോർക്കേണ്ടി വന്നത്. ആ എന്തായാലും നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും. ശാരദേ, വെള്ളം എടുക്കണല്ലേ? പിള്ളേരുത് പൊരി വെയിലത്ത് വന്നിട്ട് പച്ചവെള്ളം കൊടുത്തിട്ടില്ല. എന്തെടുക്കാണ്, വേഗം എടുക്ക്. വന്നി വന്നി. മോന് കൊടുക്കട്ടെ വെള്ളം. ഒരു ഗ്ലാസ് നിനക്ക്. ഇന്നാ മോനെ? നിങ്ങൾ നാളെയല്ലേ പോളു? ഇല്ലില്ല, ഇപ്പൊ തന്നെ ഇറങ്ങും. ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നേ, അപ്പൊ അത് കഴിഞ്ഞപ്പ വെറുതെ ഒന്ന് കേറിയാണ്. അയ്യോ, അതെന്ത് പോക്കാണ് മോനെ, വന്ന് കേറിയപ്പോഴത്തേക്ക് പോണെന്ന് പറയണത്. അതച്ചാ, അതേ രമേശ് ഏട്ടൻ്റെ ഫ്രണ്ടും വൈഫും വന്നിണ്ട്. അവര് കല്യാണത്തിന് അന്ന് വന്നില്ലേ, അപ്പൊ അവര് ആലപ്പുഴയെന്ന് വന്നേണ്, അപ്പൊ അതാണ് വേഗം പോണോന്ന് പറഞ്ഞത്. എടി, ഇത് ആ കൂട്ടുകാരിയുടെ ഗിഫ്റ്റ് തന്ന സാരിയാണോ? ആ ഇതാണ്. ഇതിന്റെ ബ്ലൗസ് അല്ലേ അന്ന് സുമി തയ്ച്ചു തന്നത്? ആ ആ, നന്നായിട്ടുണ്ട്. ഇവിടെ ആരുല്ലേ? ആ ഉണ്ട്, ഇങ്ങോട്ട് കേറിപ്പോര്. ആ ഇവിടെ കുറച്ച് വിരുന്നുകാരൊക്കെ ഉണ്ട്. കൊറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇന്ന് ഇവിടെ. മോനെ, ഇത് സരസ ചേച്ചി, നമ്മുടെ അയൽവാസിയാണ്. പിന്നെ ഞങ്ങൾ ഭയങ്കര ഒരു കുടുംബം പോലെ കഴിയണവരാണ്. സരസ ചേച്ചി അന്നേ കല്യാണത്തിന് വന്നില്ല. ആ സരസ ചേച്ചിയുടെ ആ ഭർത്താവിൻ്റെ അനിയൻ മരിച്ചു അന്ന് കാലത്ത്, അപ്പം അങ്ങാട് പോയേക്കണിരുന്ന്. പിന്നെ ചേച്ചി വിരുന്ന് പോക്കിനും വന്നില്ലല്ലോ. ആ വിരുന്ന് പോക്കിനും വന്നില്ല, അന്ന് ഇവര് വയനാട് പോയേക്കിരുന്ന് അല്ലേ ചേച്ചി? ആ അന്ന് ഞങ്ങേ വയനാട് പോയി.
മരുമോളുടെ വീട്ടിലേ. ആ അതില്ലേ, അന്ന് ഫോട്ടോയില് കണ്ടപ്പേ നല്ല വെളുപ്പുണ്ടായല്ല, ഇപ്പതേ കറുത്ത് കരിക്കട്ടോലിരിക്കണല്ല. മുടി കുറവാണല്ല, അന്ന് ഫോട്ടോയില് കണ്ടപ്പേ നല്ല കട്ടി മുടി പോലെയാണ് ഇരുന്നിരുന്നത്. ഇതിപ്പതേ കഷണ്ടി വരാനുള്ള ചാൻസ് ഉണ്ടല്ല, അതേപോലെയല്ല മുടി ഇരിക്കണത്? ഏ പിന്നെ ഈ 34-ാമത്തെ വയസ്സിലെങ്കിൽ കഷണ്ടി വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളു. മോൻ എന്തുവരെ പഠിച്ചിട്ടുണ്ട്? +2 വരെ. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കോഴ്സ് പഠിച്ച്. ആ അതിപ്പോ എല്ലാരും പറയണല്ലേ, കോഴ്സ് +2 അത് മതി. അതൊക്കെ നമ്മുടെ ചിന്നുകുട്ടി PG MG യൂണിവേഴ്സിറ്റിന്ന് റാങ്ക് ഉണ്ടായിരുന്നു. പഠിക്കാനായിട്ട് ഇത്രയും മിടുക്കിയായി പെൺകുട്ടി ഇപ്പൊ പഞ്ചായത്തിലുണ്ടാവൂല. പിന്നെ സ്വഭാവം, എന്ത് സ്വഭാവമാണ്? സൽസ്വഭാവമല്ലേ, ആളുകളോടുള്ള പെരുമാറ്റം. പെരുമാറ്റത്തിനും അതിനുമാണ് മാർക്ക് കൊടുക്കേണ്ടത്. മോന് ഇത്രയും നല്ലൊരു പെൺകൊച്ചിനെ കിട്ടിയത് മോന്റെ ഭാഗ്യമെന്ന് വിചാരിച്ചാ മതി. എനിക്കൊരു മോനുണ്ടായിരുന്നെങ്കിലേ ഞാൻ ഇവളെ കൊണ്ട് അവനെ കല്യാണം കഴിപ്പിച്ചാനെ. കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണ് ഇവള, ഞാൻ എന്റെ മോളെന്നാണ് പറയാറ്. പിന്നൊരു ചൊവ്വാദോഷം, ആ ഒരു കാരണം കൊണ്ടാണ് മോന് ഇവളെ കിട്ടിയത്. മോന് സ്വപ്നത്തിൽ പോലും ഇങ്ങനത്തെ ഒരു പെങ്കൊച്ചിനെ കിട്ടുമോ? അത് എന്തൊക്കെ പറഞ്ഞാലും സരസജി തലവര വിധിച്ചത് പോലെ നടക്കുള്ളു, തലവര തൂത്താ പോവോ? ആ അതും ശരിയാണ് ചേട്ടാ. ഒരു മിനിറ്റ് ഏട്ടാ, ഞാനിപ്പൊ വന്നെ. ഹലോ 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 ഹലോ. ഓ കട്ടായി പോല. ശരിയാ അവര് പറഞ്ഞത്, ഞാൻ ഇത്രയും നാൾ എൻ്റെ നല്ലത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ മോശവശം ഒരാൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവളെപ്പോലെ നല്ലൊരു പെണ്ണെ കിട്ടിയത് എൻ്റെ ഭാഗ്യം. ഇനി അവളെ വെറുപ്പിക്കരുത്, ഇതെല്ലാം മനസ്സിലാക്കി ജീവിച്ചു തുടങ്ങണം. എനിക്കും ചൊവ്വാദോഷമുള്ളത് കൊണ്ടാണല്ലോ അവളെ കിട്ടിയത്. എല്ലാത്തിനും അവളോട് മാപ്പ് ചോദിക്കണം. ചിനുട്ടി മോളെ, ഏ പോവാ. ആ ഇറങ്ങേട്ടാ. അച്ഛാ ഞങ്ങ 2 ദിവസം കഴിഞ്ഞിട്ട് നിൽക്കാൻ വരാം. ആ എന്നാ പിന്നെ അങ്ങനെ ആട്ടെ മോനെ. ശരി മക്കളെ, പോയിട്ടും വാ. ശരി അച്ഛാ ഇറങ്ങട്ടെ ഏട്ടാ. അമ്മേ പോണ്ട്ടാ. ആ ഓക്കെ. അമ്മേ സരസ ചേച്ചി താങ്ക് യു ട്ടാ. ചേച്ചി അവള് ഫോൺ വിളിച്ച് കഥ പറഞ്ഞപ്പില്ലേ, എന്ത് ചെയ്യോന്നായി പോയി. അച്ഛനോട് പറയാൻ പറ്റുമോ? അച്ഛൻ ഈ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആളല്ലേ. ഓഹ് അതാണ് ഞാൻ സരസ ചേച്ചിനോട് പറഞ്ഞത്. ഓഹ് എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ, അവനെ അവന്റെ കുറവ് മനസ്സിലായി. അതല്ലേ ചിന്നൂട്ടിന്നും പറഞ്ഞിപ്പൊ വിളിച്ചിട്ടും പോയത്. ആ കൊക്കെത്ര കൊളം കണ്ടേണ്, ഇതുപോലെ ഞങ്ങളെ 2 പാത്രത്തിലാക്കാനും അതല്ല 1 പാത്രത്തിലാക്കാനാണെങ്കിലും ഈ സരസ ചേച്ചി ഇടുക്കിയാണ്. ആ എന്നാലും സരസ ചേച്ചി സൂപ്പറാണ് ട്ടോ. നമ്മുടെ കൊച്ചേ ഒരു വിഷമം എന്ന് പറഞ്ഞാല് അത് പരിഹരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇവനൊന്നേ ചീത്ത പറഞ്ഞ നന്നാണ ജാതിയല്ല, ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് അതേക്കോ. അവനോട് അവന്റെ കുറ്റങ്ങള് അവന്റെ മൂത്തുനോക്കി പറഞ്ഞപ്പ അവന് മനസ്സിലായില്ലേ, ഇന്ന് അവൻ നമ്മുടെ കൊച്ചിനെ പൊന്നുപോലെ നോക്കും.